ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ശ്രീജിത് പണിക്കർ, ഇവിടെ ഇപ്പോൾ ശശി തരൂർ മാറ്റത്തിന് വേണ്ടി വോട്ട് ചോദിച്ചു, പക്ഷേ അതിന് 1072 പേർ മാത്രമേ പിന്തുണച്ചുള്ളൂ. പാർട്ടിയിൽ ബഹുഭൂരിപക്ഷവും 80-കാരനായ ഖാർഗെക്കൊപ്പം നിന്നു. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലെയും ഏറ്റവും പ്രായം കൂടിയ ആളാണ് കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നത്. ഈ മാറ്റം ജനാധിപത്യ പ്രക്രിയ ഭംഗിയായി പൂർത്തിയാക്കി എന്ന ഈ വീരവാദത്തിനപ്പുറം കോൺഗ്രസിന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? രേണുക, ഈ തെരഞ്ഞെടുപ്പ് ഫലം ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിനൊരു മുന്നറിയിപ്പോ നേട്ടമോ നൽകുന്നുണ്ടെങ്കിൽ അതൊരു തിരിച്ചറിവായിരിക്കണം. കോൺഗ്രസിൽ ഔദ്യോഗിക പക്ഷത്തിൻ്റെത് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ പോലും പുതിയൊരു ദിശാബോധത്തിന് വേണ്ടി ദാഹിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന രീതിയിലുള്ള ഒരു സൂചനയാണ്. കാരണം നമ്മളിവരുടെ വ്യക്തിപരമായിട്ട് ഈ രണ്ടാൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ ഒരാളെ പുകഴ്ത്തിയോ ഒരാളെ ഇകഴ്ത്തിയോ ഞാൻ പറയുന്നതല്ല, പക്ഷേ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആർജിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്രെഡൻഷ്യൽസ് നമുക്കറിയാം. അപ്പൊ അത്ര ക്രെഡൻഷ്യൽസ് ഉള്ള ഒരാൾ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിൽ തീർത്തും സുതാര്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള ഔദ്യോഗിക കാൻഡിഡേറ്റ് ഉണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനമില്ലാതെ, അല്ലെങ്കിൽ പരോക്ഷമായിട്ടുള്ള ഒരു പ്രഖ്യാപനം പോലും ഇല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആയിരുന്നുവെങ്കിൽ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി, ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇന്റലക്റ്റും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ എല്ലാവിധ ക്രെഡൻഷ്യൽസും ചേർന്നതാണ്. ഈ രണ്ടാൾക്കാർ തമ്മിൽ മത്സരിക്കുമ്പോൾ ശശി തരൂരിന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ ഇത്രയല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെ ഒരാൾ ഔദ്യോഗിക പക്ഷത്തിന്റെ പ്രതിനിധിയാണ് എന്ന രീതിയിലുള്ള ഒരു ഭാഷ്യമുണ്ടായിരുന്നു. തന്നെയുമല്ല, ആര് ജയിച്ചു കഴിഞ്ഞാലും ആരാണ് ഈ പാർട്ടിയെ നയിക്കുക എന്ന് പറയുന്ന പല പ്രസ്താവനകളും നമ്മൾ കേട്ടതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പി ചിദംബരത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, അതായത് ഈ പുതുതായിട്ട് വരുന്ന പ്രസിഡന്റ് പാർട്ടിയുടെ നട്ടും ബോൾട്ടും ഒക്കെ ശരിയാക്കുന്നയാളാണ്, പക്ഷേ പാർട്ടിയെ നയിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കും എന്ന രീതിയിൽ. അപ്പൊ ഇവിടെ നമ്മളിതിനെ ഒരു പ്ലെയിൻ റീഡിംഗ് ആണ് നോക്കുന്നത് എങ്കിൽ ശരിയാണ്, മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ഏതാണ്ട് 8000 വോട്ട് കിട്ടുകയും ശ്രീ ശശി തരൂരിന് 1000 ചെല്ലുവാനും വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ആ പ്ലെയിൻ റീഡിംഗ് ആണോ ഇവിടെ നോക്കേണ്ടത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശശി തരൂരിന്റെ ക്യാമ്പിൽ നിന്ന് പല പരാതികളും വരുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഫലത്തിനെ ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽ ആ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു വിവേചനം നമ്മളിവിടെ കാണുന്നതാണ്. അത് അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്ന് അദ്ദേഹം നേരിട്ട് പല സമയത്തായിട്ടത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുന്നത് ഈ കിട്ടാത്ത മുന്തിരി പൊളിക്കുന്ന ഒരാളിന്റെ ഒരു പരാതി എന്ന രീതിയിലേക്ക് നമുക്ക് കാണാൻ സാധ്യമല്ല. പകരം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇപ്പൊ നമ്മള് അദ്ദേഹം തന്നെ ഒരു ക്രിക്കറ്റ് അനാലജി അദ്ദേഹം പറയുകയുണ്ടായി, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അല്ല പിച്ച് ടേൺ ചെയ്യുന്നുണ്ടാകും, പിച്ചിലോ പന്തിലോ മാൽപ്രാക്ടീസ് ഉണ്ടാകുന്നില്ല എന്നത് ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുകയുള്ളൂ. പ്ലെയിൻ റീഡിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ, ഏതാണ്ട് 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ജയിക്കുമ്പോൾ തരൂർ തീർത്തും നിലംപരിശായി പോയി, അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള സിഗ്നിഫിക്കൻസും ഉണ്ടായില്ല എന്ന് മാത്രമേ അതിന്റെ ഒരു പ്ലെയിൻ റീഡിംഗ് ഉള്ളൂ. പക്ഷെ രാഷ്ട്രീയത്തിൽ ആ പ്ലെയിൻ റീഡിംഗ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അതിന്റെ വരികൾക്കിടയിൽ കൂടി വായിക്കുക എന്നത് തന്നെയാണ് പ്രധാനം. ഇപ്പോൾ ക്രിക്കറ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ WG ഗ്രേസ് എന്ന് പറയുന്ന ഒരു ബാറ്റ്സ്മാൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ റെക്കോർഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഉള്ള ആൾക്കാരുടെ സ്റ്റാറ്റുമായിട്ട് ചേരുന്നതല്ല. പക്ഷെ അന്നേ കാലത്ത് ഈ പിച്ച് മൂടാതെ ഇരിക്കുകയും ആ സമയത്ത് അദ്ദേഹം ഒരു കളിയിൽ ഒരു 32 റൺസ് എടുക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ബാറ്റ്സ്മാന്റെ ആവറേജ് എന്ന് പറയുന്നത് 15-16 റൺസ് ആണ്. അപ്പൊ മാത്രമാണ് ഈ 32 റൺസിന്റെ സിഗ്നിഫിക്കൻസ് എത്രയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ രാഷ്ട്രീയത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ കരുതേണ്ടത് അദ്ദേഹത്തിന് 1000 വോട്ട് നേടാനുണ്ടായിരുന്ന സാഹചര്യം എവിടെ ഉണ്ടായിരുന്നോ, അദ്ദേഹം വ്യക്തി മികവ് കൊണ്ടും അദ്ദേഹത്തിന്റെ ആശയത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോയുടെ പിന്നിലാണോ അദ്ദേഹം ഈ 1000 ചെല്ലാനും വോട്ട് ഇവിടെ നേടിയെടുത്തത് എന്നുള്ളതുമാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ പല ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ ലീക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പരാതി, ആ പരാതിയിൽ അദ്ദേഹം പുറമേ എത്രത്തോളം ആത്മാർത്ഥതയോടെ കൂടിയാണ് ഫോർ ദ മോസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ് ഇത് വളരെ ഫെയർ ആയിരുന്നു, ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൽ നമ്മളിവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങൾ കേട്ടു. അതിനൊപ്പം എക്സ്ട്രീംലി സീരിയസ് ഇറഗുലാരിറ്റീസ്, അതായത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ ഈ പ്രോസസ്സിൽ ഉണ്ടായിരുന്നുവെന്നും ഇതിൽ ക്രെഡിബിലിറ്റിയോ ഇന്റഗ്രിറ്റിയോ ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലും വരികയാണ്. അപ്പൊ യാതൊരു വിധത്തിലും ഔദ്യോഗികമായിട്ടുള്ള ഒരു പിന്തുണ ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് ആ സ്ഥാനാർത്ഥിയെ പരസ്യമായി പിന്തുണയ്ക്കാനായിട്ട് വരുന്ന ആൾക്കാരുടെ രാഷ്ട്രീയ ഭാവി എന്താകും എന്ന രീതിയിലുള്ള ഒരു അനിശ്ചിതത്വം പോലും പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് 1072 വോട്ട് കിട്ടി എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. 1072 മൂല്യം അവിടെയാണ് ആ 1072 വലുതാകുന്നത്. തീർച്ചയായും ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇപ്പോൾ